രാവിൽ പോലും ൊഴിഞ്ഞു കാറ്റിലാടുന്ന ആപ്പൻ പൂവിൻ്റെ തേനുകൾ വരാം കൂടെ കൊണ്ടും വരാം രാവിൽ പല്ലികൾ തൂക്കിയ വെള്ളാമ്പൂ പൂവുകൾ പാതി പൂമണി വീട്ടുമ്പോൾ നാടൻ കാറ്റും രാവിൽ പൂത്തേടും പൂക്കാറ്റേ ആടിപ്പാടാ തീയും പോരാവോ മരത്തെ മാറാപ്പിൽ നിന്നും മാണിക്ക തല്ലിട്ടതാര് മാണിക്കം കാണാതെ പാവം മാറാപ്പുകേറുന്നു രാവ് വാനത്തെ മാറാപ്പിൽ നിന്നും മാണിക്ക തല്ലിട്ടതാര് മാണിക്കം കാണാതെ പാവം മാറാപ്പുകേറുന്നു രാവ് വെളിപ്പൂവാമ്പൽ ചെണ്ടിലിരുന്ന് കാറ്റിലത് പറഞ്ഞാണേ പല്ലിപ്പുതാരം കാട്ടിലുലഞ്ഞ് ആമ്പലം അലിഞ്ഞാടുന്നു നൗളിപ്പോയി പരിവളം രാവിൽ പൂത്തേടും പൂക്കാറ്റേ അരിപ്പാടാ തീയും പോരാമോ അരിയ കാവിൽ വില കഴിഞ്ഞു ൊഴിഞ്ഞു കാറ്റിലാടുന്ന ആമ്പൽ പൂവിൻ്റെ തേന്നുകർന്നേ വരാം കൂടെ കൊണ്ടും തരാം താങ്ക് യു വെരി മച്ച്. ഈ സദസ്സിന് ഒരു സായാഹ്ന ആശംസ നേരാനായി വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ ഹബീബ് റഹ്മാൻ മാസ്റ്റർ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ആദരണീയനായ മുഖ്യ രക്ഷാധികാരി അൻവർ അമീൻ, പ്രിയപ്പെട്ട സഹപാഠികളെ, രക്ഷിതാക്കളെ, കൊച്ചുകൂട്ടുകാരെ, നമ്മുടെ ഈ കൂട്ടായ്മ പലവിധ പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചുകൊണ്ട് അതിന്റെ മൂന്നാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനിയും മാതൃകാപരമായ ഒരുപാട് നല്ല കാര്യങ്ങൾ കാഴ്ചവെക്കാൻ നമ്മുടെ ഈ ഗ്രൂപ്പിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ്ഹിന്ദ്. പരിപാടി ഔപചാരികമായി അവസാനിക്കുകയാണ്. സമ്മാനദാനവും ഒരു ഗാനവും ബാക്കിയുണ്ടായിരിക്കും. നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി ഹബീബ് ബാബുവിനെ ക്ഷണിക്കുന്നു. പ്രിയരെ, ഔപചാരികതൊന്നുമില്ലാതെ നേരിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാം. നമ്മുടെ ഈ പരിപാടി വളരെ എന്താ പറയാ, ഒരു 6 മാസം മുമ്പ് നമ്മൾ പ്ലാനിങ് നടത്തിയതാണ്. ഇത് ഇത്രയും നല്ലൊരു വിജയമാക്കി തന്ന, ഇതിൽ പങ്കെടുത്ത് നല്ലൊരു വിജയമാക്കി തന്ന നിങ്ങൾക്ക് എല്ലാവരോടും ഞാൻ ഒറ്റവാക്കിൽ നന്ദി പറയുകയാണ്.
ഒരു ദിവസത്തെ എല്ലാ പ്രോഗ്രാമും മാറ്റിവെച്ച് നമുക്ക് വേണ്ടി എല്ലാ പരിപാടികളും പങ്കെടുത്ത നമ്മുടെ മുഖ്യ രക്ഷാധികാരി അൻവറമ്മീന് പ്രത്യേകം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതോടുകൂടിയിട്ട് നമ്മുടെ ഈ പരിപാടി ഔപചാരികമായിട്ട് പിരിച്ചുവിടുകയാണ്. ഒരു പാട്ടും കൂടെ ഉണ്ടാവും നമ്മുടെ രഞ്ജിത്തിന്റെ. കൂടാതെ എല്ലാവരും നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാ മെമ്പർമാരും അവരവരുടെ സമ്മാനങ്ങൾ വാങ്ങിച്ചിട്ട് പോകാവും. അതുവരെ എല്ലാവരും വരിക പ്ലീസ്. താങ്ക് യു. മരമിൽ വിരിയുന്ന പൂക്കളെ കാണുവാനെന്ന് ഭംഗി, കലപിലാശബ്ദമായി നിദ്രയുണർത്തുന്ന കിളികളെ കാണുവാനെന്ന് ഭംഗി, കുന്നും മലകളും പാടങ്ങളുമുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് എൻ്റെ ഗ്രാമം. ിട്ട റോഡില്ല, വൈദ്യുതിയുമില്ല, ഓലയാൽ മേഞ്ഞുള്ള കുരകളും, നിദ്രയുണർന്നു ഞാൻ നേരെ നടന്നു ആ കൊച്ചു പാടാവരമ്പിലൂടെ. മകരമാസത്തിന്റെ മഞ്ഞിൻ കണങ്ങളെ മുത്തുപോൽ തഴുകിയ പുല്ലിലൂടെ, ഞാറോ പറിക്കുന്ന പെണ്ണുങ്ങളുണ്ടെന്ന് ഉഴുതു മറിക്കുന്ന രാനങ്ങളും, കർഷക പാട്ടിന്റെ ആ നല്ല വരികളാൽ എൻ്റെ മനസ്സിനെ തൊട്ടുണർത്തി. വിദ്യാലയങ്ങൾക്ക് അവധിയുണ്ടാകുമ്പോൾ കുട്ടികൾ തെരുവിൽ നിറഞ്ഞിടുന്നു, ബാലിക ബാലന്മാരൊന്നായി നിരന്ന ഗ്രാമത്തിൻ ഐശ്വര്യ ദീപം പൊങ്ങലേ. പുളിയും മാങ്ങയും പങ്കിട്ടു തിന്നതും ഓർമ്മകാലത്തിൻ്റെ സ്മരണ തന്നെ. മീനു പിടിച്ചതും തുമ്പി പിടിച്ചതും ചെളിയിൽ കളിച്ചതും ഓർമ്മ തന്നെ. പുളിയും മാങ്ങയും പങ്കിട്ടു തിന്നതും ഓർമ്മകാലത്തിൻ്റെ സ്മരണ തന്നെ. കുന്നിലെ മരമില്ല പാടങ്ങളിൽ നിന്ന് ഉഴുതുമറിയില്ല പാട്ടുമില്ല, കർഷകർ പാട്ടില്ല കർഷകരുമില്ല, എന്തൊരു ദുർഗതി ലോകനാഥ. വൈദ്യുതിയുണ്ടെന്ന് കേരളം ഫോണും കുട്ടി ഫോണിൻ്റെ ടവറുകളും, സൗഭാഗ്യമെങ്ങനെ ചേച്ചി നിന്നിട്ടും എന്തേനാർക്കും സമയമില്ല, എന്തേനാർക്കും സമയമില്ല. Oh,
വിളക്കേ കൈയടിക്കോ. പല പിണ്ടി കിടന്നോരും മല്ലിൽ തങ്ങ നിരക്കുന്നേ നിറമാനം നടന്നോരും പല പടി കൊന്നു കിടന്നോരും നിരക്കുന്നേ നിറമാനം വെള്ളിയിരുത്തുന്നേരോ അവർ അഞ്ചാം കുമ്പുകയറുന്നെ പള്ളിക്കൊന്നിലെ മുറ്റത്തെ പടകൊഴി കൊണ്ട് മരുങ്ങൾ തന്നെ ഒരുങ്ങുന്നേ അവർ അഞ്ചാം കുന്ന് കയറുന്നേ പള്ളിക്കുന്നിലെ മുറ്റത്ത് പടകൊഴി കൊണ്ട് ഒരുങ്ങുന്നേ വെള്ളടി വീടുന്നല്ലോ. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, പാട്ട് പഠിക്കാനുള്ള നേരം കിട്ടിയില്ല, പുതിയ ഫിലിമാണ്, പിന്നെ ഞങ്ങളൊക്കെ വയസ്സന്മാരാണല്ലോ. സോറി.